സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാൽ ആരാധകരെയും മലയാള സിനിമാ പ്രേക്ഷകരെയും ആവേശത്തിലാഴ്ത്തിയ പ്രഖ്യാപനമായിരുന്നു രണ്ടാം ഊഴത്തിൻ്റേത്. 1000 കോടി ബജറ്റിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്രം എന്ന ഖ്യാതിയോടെയായിരുന്നു രണ്ടാം ഊഴം അഥവാ മഹാഭാരതയുടെ പ്രഖ്യാപനം. എന്നാൽ ഇപ്പോൾ അത്ര ശുഭകരമായ വാർത്തകളല്ല ചിത്രത്തിൻ്റെ അണിയറയിൽ നിന്നും വരുന്നത്. ചിത്രം വൈകുന്നതിൽ പ്രതിഷേധിച്ച് MD വാസുദേവൻ നായർ ചിത്രത്തിൻ്റെ തിരക്കഥ തിരികെ ചോദിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശേഷം സംവിധായകൻ VS ശ്രീകുമാർ മേനോൻ MD സന്ദർശിക്കുകയുണ്ടായി. 1.5 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയെ സൗഹൃദാപരമാണെന്നായിരുന്നു സംവിധായകൻ VS ശ്രീകുമാർ വിശേഷിപ്പിച്ചത്. കേസ് നിയമയുദ്ധമായി മാറില്ലെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. അതോടെ മോഹൻലാൽ ആരാധകർക്കും ചിത്രം കാത്തിരുന്ന ഓരോ പ്രേക്ഷകരും ആശ്വാസമായി. ഇതിന് പിന്നാലെ സിനിമാ മേഖലയിലടക്കം MD കേസിൽ നിന്ന് പിന്മാറുന്നുവെന്ന അഭ്യൂഹങ്ങളുണ്ടായി. എന്നാൽ ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് MD. രണ്ടാം ഊഴത്തിൻ്റെ തിരക്കഥാരൂപം തിരികെ വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് MD വാസുദേവൻ നായർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ പലതവണ അനുനയത്തിന് ശ്രമിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് MD വാസുദേവൻ നായർ പറയുന്നു. നിയമയുദ്ധത്തിന് പോകണമെന്ന ഉറച്ച തീരുമാനവുമായി MD വാസുദേവൻ നായർ നീങ്ങിയാൽ രണ്ടാം ഊഴം പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ്. നിയമയുദ്ധം ഒഴിവാക്കാൻ MD അനുനയിപ്പിക്കാനായിരുന്നു ശ്രീകുമാർ മേനോൻ അടക്കമുള്ളവരുടെ ശ്രമം. അതിന് ഇനിയും സാധിച്ചില്ലെങ്കിൽ കോടതി വിധിയെ ആശ്രയിച്ചിരിക്കും രണ്ടാം ഊഴം സിനിമയുടെ ഭാവി. എന്താണെങ്കിലും സംഭവത്തിൽ മോഹൻലാലിൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.